ദുരിതാശ്വാസ നിധിയിലത്തെ ഫണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓഡിറ്റബിൾ ഫണ്ട്. നമുക്ക് എത്ര വന്നു എന്നുള്ളത് കൃത്യമായിട്ട് അക്കൗണ്ടിൽ കൂടെ വരേണ്ടതാണ്. പിന്നെ ഇതിൽ എങ്ങനെ മാനിപ്പുലേഷൻ നടത്തുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്ര ക്രൂക്കല്ല, എനിക്കത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു 25 ലക്ഷത്തിൻ്റെ 2 കേസുകൾ, അത് പാർട്ടിയുടെ ആളുകളുടെ പേരിൽ. പക്ഷെ ഇവിടെ എന്താണെന്നറിയാം, ഞാൻ പറയുന്നത് ഇതിനൊക്കെ കറക്റ്റ് സൂപ്പർവിഷൻ ചെയ്യേണ്ടതും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതും മുഖ്യമന്ത്രിയാണ്. പക്ഷേ മിനിഞ്ഞാന്ന് എന്തോ ഒരു 86 കോടിയുടെ ലാപ്ടോപ്പിന്റെ എന്തോ ഒരു ന്യൂസ് ഞാൻ കേട്ടായിരുന്നു. KSFE അവരിൽ നിന്ന് കടം കൊടുത്തതും അതുപോലെ ഈ കൊടുത്തിട്ടുള്ള ആളുകളിൽ നിന്ന് ഇത് തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ആ പൈസ തിരിച്ചിങ്ങോട്ട് അടച്ചിട്ടില്ല. കാര്യം ഇവിടെ ഒരു തന്നെ ലാപ്ടോപ്പ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമുക്കിവിടെ ക്രെഡിറ്റ് കാർഡ് സൗകര്യങ്ങളുണ്ട്, അല്ലാതെയുള്ള നിരവധി സൗകര്യങ്ങളുണ്ട്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇന്ന് ഏത് പ്രദേശത്തും ഒരു ലാപ്ടോപ്പ് വിൽക്കുന്ന ഒരുത്തൻ മാസാമാസം അടയ്ക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊടുക്കും. അതുകൊണ്ട് 20,000-25,000 രൂപയുടെ ഒരു കാര്യത്തിൽ ഇന്ന് കേരളത്തിലെ ജനതയ്ക്ക് ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ കനപ്പിയിരുന്നു. KSFE കനപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. KSFE ഒരു കച്ചവടം ചെയ്യാനുള്ള ബുദ്ധി അതങ്ങ് പൊളിഞ്ഞടങ്ങിയില്ലാതായി. പക്ഷേ പൊളിഞ്ഞടങ്ങിയില്ലാതായ ബുദ്ധിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ കയ്യിൽ നിന്ന് ഫണ്ട് എടുത്തു കൊടുത്ത് KSFE അങ്ങ് രക്ഷിച്ചെടുത്തിട്ട് ഇവരെ മൊത്തത്തിൽ പറ്റിച്ചു. പണം കൊടുത്ത മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് പണം കൊടുത്ത ജനങ്ങളെ പറ്റിച്ചു, ഈ ലാപ്ടോപ്പ് മേടിച്ച കുട്ടികളെ പറ്റിച്ചു. ഹലോ, ഞാൻ മുകേഷ് യാദവ് മാധവ്. ഇപ്പോഴെന്തായാലും അഖിൽമാരാറ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകുന്നില്ല, പകരം താൻ 3-4 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞു തുടങ്ങിയെടുത്തു നിന്ന സംഭവം ഇപ്പോൾ മറ്റൊരു ദിശയിലേക്കാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, പാവപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ് നൽകി. അതായത് ഏകദേശം 50,000-ത്തോളം ലാപ്ടോപ്പുകൾ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി നൽകിയിരുന്നു. അത് KSFE മുഖാന്തരമാണ് നൽകിയത്. അതിനുവേണ്ടി ഏകദേശം 80 കോടിയോളം KSFE നൽകിയിരുന്നു. പക്ഷെ KSFE പറയുന്നത് അത് KSFE പൈസയാണ്. അതിന്റെ ഓഡിയോ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇത് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി ഇവരെല്ലാം കൂടെ കൂടി കളിപ്പിക്കുവാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം KSFE വിദ്യാശ്രീ പദ്ധതി പ്രകാരം കുട്ടികൾക്ക് ലാപ്ടോപ്പ് നൽകാമെന്ന് പറഞ്ഞ് അവരെ ചിട്ടിയിൽ ചേർത്തിരുന്നു. അതായത് കുടുംബശ്രീയിലുള്ളവർക്ക് ചിട്ടിയിൽ ചേർന്നാൽ ലാപ്ടോപ്പ് നൽകാമെന്ന് പറഞ്ഞ് അവരെ ചിട്ടിയിൽ ചേർത്തു. അതിനുശേഷം ലാപ്ടോപ്പ് കിട്ടിയോ? അതിനുശേഷം ലാപ്ടോപ്പ് കൊടുത്തോ? അതിനുശേഷം എന്ത് സംഭവിച്ചു? എന്തായാലും കുറച്ച് വർഷങ്ങൾ പിറകോട്ട് നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ ഇതിന്റെ വ്യക്തമായിട്ട് ആൻസർ കിട്ടും. ഇതിൽ അഖിൽമാരാർ ഉന്നയിക്കുന്ന ആരോപണം ശരിയാണോ ഇല്ലയോ എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത കുടുംബശ്രീ അംഗങ്ങളുടെ മക്കൾക്കായാണ് വിദ്യാശ്രീ ലാപ്ടോപ്പ് പദ്ധതി ആരംഭിച്ചത്. KSFE ചിട്ടിയിൽ ചേർന്നവർക്ക് ലാപ്ടോപ്പ് നൽകുമെന്നായിരുന്നു വാഗ്ദാനം. മാസത്തവണയായി പണം അടച്ചു തീർക്കണം. 2020 ആരംഭിച്ച പദ്ധതി പ്രകാരം 68,498 പേർ KSFE ചിട്ടിയിൽ ചേർന്നു. ഇതിൽ 7,006 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇതുവരെ ലാപ്ടോപ്പ് നൽകിയത്. വിദ്യാർത്ഥികളുടെ പഠന സാധ്യത ഇപ്പോഴും ഉറപ്പുവരുത്തിയിട്ടില്ല. അത്രയും പാവപ്പെട്ട വിദ്യാർത്ഥികളാണ് കുടുംബശ്രീയുടെ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുള്ളത്. KSFE ചിട്ടി വളർത്തലിന് വേണ്ടി മാത്രമായി ഇവിടെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, KSFE ചിട്ടി വളർത്തുന്നതിന് വേണ്ടിയാണോ ഈ പദ്ധതി തുടങ്ങിയത്? ഏകദേശം 68,000 പേരെ ചിട്ടിയിൽ ചേർക്കാൻ KSFE കഴിഞ്ഞു. അതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. എടുത്തു പറയേണ്ടത് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ലാപ്ടോപ്പ് നൽകാൻ നിങ്ങൾ ചിട്ടിയിൽ ചേരൂ KSFE. അതിനുശേഷം ലാപ്ടോപ്പ് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. കിട്ടിയില്ല എന്ന് പറയാൻ കഴിയില്ല, കുറച്ച് പേർക്ക് കിട്ടി. ആ കിട്ടിയവരെന്താണ് പറയുന്നത് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോഴായിരിക്കും കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവുന്നത്. സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന പദ്ധതിയെന്നും സ്വകാര്യ കമ്പനിയെ സഹായിക്കാനുള്ള പദ്ധതിയെന്നുമെല്ലാം തുടക്കം മുതലേ വിമർശനം ഉയർന്നിരുന്നു കൊക്കോണിക്സിനെ പറ്റി. എന്നാൽ വിമർശനങ്ങളെല്ലാം അവഗണിച്ചാണ് കൊക്കോണിക്സുമായി സംസ്ഥാന വ്യവസായ വകുപ്പ് മുന്നോട്ട് പോയത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും IT സെക്രട്ടറിയുമായ എം ശിവശങ്കർ ആയിരുന്നു കൊക്കോണിക്സിന്റെയും മുഖ്യ ആസൂത്രകൻ. കൊക്കോണിക്സ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് തന്നെ ഒരു വ്യത്യസ്തമായ എക്സ്പെരിമെന്റ് ആണല്ലോ, അതിന്റെ കോണ്ടെക്സ്റ്റില് വ്യത്യസ്തമായ ഒരു പേരും ആകട്ടെ എന്ന് കരുതി. അതെ അതെ, വ്യത്യസ്തമായ ഒരു പേരായിരുന്നു കൊക്കോണിക്സ്. എന്തായാലും കുട്ടികൾക്ക് കൊക്കോണിക്സ് എന്ന് പറയുന്ന കമ്പനിയെ ലാപ്ടോപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്. അതൊരു പുതിയ തുടക്കമായിരിക്കും എന്നും നമ്മുടെ സാറ് പറയുന്നുണ്ട്. സാറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വിവരിക്കുന്നൊന്നുമില്ല, സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം ആ സാറിനെ കുറിച്ച്. പക്ഷേ ഈ ലാപ്ടോപ്പ് വാങ്ങിയവരുടെ അവസ്ഥയാണ് അതിലും വേദനിപ്പിക്കുന്നത്. എന്തായാലും ഈ സാറ് പറഞ്ഞ ലാപ്ടോപ്പ് വാങ്ങിയവരുടെ അവസ്ഥയും കൂടെ ഒന്ന് കേട്ടു നോക്ക്. തിരുവനന്തപുരം വെട്ടുകാടുള്ള 8-ാം ക്ലാസ്സുകാരൻ അഭിഷേക് സർക്കാരിന്റെ വിദ്യാശ്രീ പദ്ധതി വഴി 15,000 രൂപയ്ക്ക് വാങ്ങിയ ലാപ്ടോപ്പാണിത്. കൊക്കോണിക്സ് കമ്പനി നിർമ്മിച്ച ഈ ലാപ്ടോപ്പ് ഓൺ ആകുന്നു പോലുമില്ല. ആദ്യം കിട്ടിയത് തകരാറിലായതിനെ തുടർന്ന് പരാതിപ്പെട്ടപ്പോൾ കമ്പനി മാറി നൽകിയ ലാപ്ടോപ്പാണിത്. ഇപ്പോൾ പരാതിപ്പെടാൻ ശ്രമിച്ചിട്ട് കമ്പനി അധികൃതർ ഫോൺ പോലും എടുക്കുന്നില്ല. ഇത് കിട്ടി 2 ദിവസം വർക്കായി, 3-ന്റെ എന്നിട്ട് കംപ്ലൈന്റ് ആയി. ഞങ്ങളവിടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അവർ മാറ്റി, 2 കുറച്ച് ദിവസം വിളിച്ചപ്പോൾ കൊണ്ടുവന്ന് മാറ്റി തന്നു. പിന്നെ അതും 1 ആഴ്ച വരെ വർക്കായി, പിന്നെ വർക്കാവുന്നില്ല. അപ്പൊ പിന്നെ വിളിച്ചിട്ട് അവര് യാതൊരു റെസ്പോൺസും ഇല്ല. അപ്പോൾ നമ്മുടെ അഖിൽമാരാർ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. അഖിൽമാരാറ് പറഞ്ഞിരുന്നു ആർക്കും വേണ്ടാതെ കെട്ടിക്കിടക്കുന്ന ലാപ്ടോപ്പുകളാണ് ഈ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തതെന്ന്. സത്യം പറഞ്ഞാൽ ഈ ലാപ്ടോപ്പ് കൊടുത്തതിന്റെ ഉദ്ദേശം എന്താണ്? കുട്ടികൾക്ക് പഠിക്കാനാണ് അതോ കാണാനാണോ? ചിലപ്പോൾ അവരുദ്ദേശിക്കുന്നത് ലാപ്ടോപ്പ് കൊടുക്കുമെന്നേ പറഞ്ഞോളൂ, അതിൽ വർക്ക് ചെയ്യുമെന്നോ അല്ലെങ്കിൽ അത് ഓണാവുമെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇത് ഒരു പ്രത്യേകതരം പദ്ധതിയാണെന്നാണ് നമ്മുടെ ശിവശങ്കർ സാറും പറഞ്ഞത്. ചിലപ്പോൾ ഇതായിരിക്കും അദ്ദേഹത്തിന്റെ പ്രത്യേകതരം പദ്ധതി. ലാപ്ടോപ്പ് കൊടുക്കും, അത് ഓൺ ആവത്തില്ല, നിങ്ങൾ കയ്യിൽ വെച്ചോളൂ, 15,000 രൂപയുള്ളൂ. മറ്റുള്ളവരെ കാണിക്കാനായിരിക്കും ഈ ലാപ്ടോപ്പ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നിപ്പോകും നിങ്ങൾ എന്തിന് ഈ കമ്പനിയിൽ ലാപ്ടോപ്പ് വാങ്ങിച്ചെന്ന്. അതിനും വ്യക്തമായിട്ട് ആൻസർ ഉണ്ട്. വാങ്ങിച്ചതാണോ അതോ കൊടുത്തതാണോ അതോ അടിച്ചേൽപ്പിച്ചതാണോ എന്നും കൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കൊടുത്തതല്ല തന്നത്,
ഞങ്ങൾക്ക് എച്ച് പി കമ്പനിയാണ് എഴുതി കൊടുത്തത്. അത് ഞങ്ങൾ കൂടുതൽ ക്യാഷ് അടയ്ക്കണമെന്ന് അടയ്ക്കാമെന്ന് പറഞ്ഞു, പക്ഷേ കിട്ടിയിട്ടില്ല. വിദ്യാശ്രീ പദ്ധതി വഴി നൽകിയ 20% ലാപ്ടോപ്പുകൾക്ക് തകരാറുണ്ടെന്ന് കോക്കോണിക്സ് അധികൃതർ സമ്മതിച്ചു. പരാതി വരുന്ന മുറയ്ക്ക് ലാപ്ടോപ്പ് മാറി നൽകുന്നുണ്ടെന്നും കമ്പനി പറഞ്ഞു. ലാപ്ടോപ്പ് തകരാറിലായെങ്കിലും തവണ മുടങ്ങരുതെന്നാണ് KSFE നിലപാട്. പരാതികൾ വ്യാപകമായതിനെ തുടർന്ന് വിദ്യാശ്രീ പദ്ധതി അവസാനിപ്പിക്കാനും ലാപ്ടോപ്പ് വിതരണത്തിൽ വീഴ്ച വരുത്തിയ ബഹുരാഷ്ട്ര കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത്, വെറുതെ ഇരുന്ന കുടുംബശ്രീക്കാരെ കൊണ്ട് നിങ്ങൾ ചിട്ടിയിൽ ചേർന്നാൽ മാത്രം മതി, നിങ്ങൾക്ക് ലാപ്ടോപ്പ് നൽകും എന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് എടുത്തതിന് ശേഷം ആ ലാപ്ടോപ്പ് വർക്കല്ല, തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞപ്പം അത് പറ്റത്തില്ല, നിങ്ങൾ 500 രൂപ വെച്ച് അടച്ചേ പറ്റത്തുള്ളൂ, ലാപ്ടോപ്പ് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല, നിങ്ങൾ മാസം തോറും 500 രൂപ അടച്ചേ പറ്റത്തുള്ളൂ, അതിലൊരു മാറ്റവും ഇല്ല എന്നാണ് പറയുന്നത്. ഇത് സഹായമാണോ അതോ ഉപദ്രവമാണോ? KSFE കാണിച്ചത് സഹായമാണോ? ചിലപ്പോൾ ഈ വാർത്ത കണ്ട് ചിലർ പറയും ഇത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കും, അവർ അത് മാറ്റിക്കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ സത്യാവസ്ഥ മറ്റൊന്നാണ്, അതുകൊണ്ട് നിങ്ങൾ കണ്ടോളൂ. സർക്കാരിന്റെ വിദ്യാശ്രീ പദ്ധതിയിലൂടെ ലാപ്ടോപ്പ് ലഭിച്ച തവനൂർ സ്വദേശിയായ ബിരുദ വിദ്യാർത്ഥി ഷമീമിന്റെ പരാതി ഇങ്ങനെ. 500 രൂപ മാസത്തവണയിൽ 3rd month ലാപ്ടോപ്പ് ലഭ്യമാക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. കാത്തിരുന്ന് 6rd month ലാപ്ടോപ്പ് കിട്ടി. HP ലാപ്ടോപ്പിനാണ് അപേക്ഷ നൽകിയത്. എന്നാൽ കിട്ടിയത് സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള കോക്കോണിക്സ് ലാപ്ടോപ്പ്. മറ്റു വഴികളില്ലാതെ കൈപ്പറ്റിയ ലാപ്ടോപ്പ് ഓണാക്കിയതിന് പിന്നാലെ തകരാറിലായി. പിന്നീട് മാറ്റിത്തന്ന പുതിയ ലാപ്ടോപ്പും വൈകാതെ തന്നെ പൂർണ്ണമായും പണിമുടക്കി. ഇത് തന്നിട്ട് ഒരാഴ്ചക്കകം എല്ലാവരുടെ ലാപ്ടോപ്പും കേടുവന്നു. കേടുവന്നിട്ട് നമ്മൾ ഇത് അവരുടെ KSFE വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇതിൽ കൃത്യമായിട്ട് യാതൊരു ബന്ധവുമില്ല, നമ്മൾ കമ്പനിയെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. കമ്പനിയുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. 2 ആഴ്ചക്കകം എല്ലാവരുടെ ലാപ്ടോപ്പും റീപ്ലേസ് ചെയ്തു. റീപ്ലേസ് ചെയ്ത് തന്ന എല്ലാ ലാപ്പും അതുപോലെ തന്നെ നമ്മൾ ആദ്യം എന്താണോ ഉണ്ടായിരുന്നത് അതേ അവസ്ഥ, എല്ലാം കേടുവന്നു പോണ്. ലാപ്പ് ഓണാവണില്ല, ഇതാ എത്ര ഓണാക്കിയാലും ഓണാവണില്ല, ഇത് പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. ഇതിപ്പോ ലാപ്ടോപ്പ് എന്ന് പറയാൻ പറ്റൂല. ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ അറിയാലോ എന്താണ് ലാപ്ടോപ്പ് എന്നുള്ളത്. ഇതിപ്പോ എന്താ പേരും പറയാന്ന് ഒരു ടാബ് അത്ര പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് സാധാരണക്കാരുടെ 80 കോടി എങ്ങോട്ട് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് മറുപടി. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇനി ഇതിൽ കൂടുതലൊന്നും പ്രത്യേകിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുത്ത 80 കോടി എവിടെ പോയി എന്നിപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ 80 കോടിയെ കുറിച്ചായിരുന്നു അഖിൽ മാരാറിന്റെ ആരോപണവും. അതിൽ അഖിൽ മാരാർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഈ സാധാരണക്കാരന്റെ വിഷമങ്ങളായിരുന്നു. ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് KSFE അറിഞ്ഞ ആളുകളെ സഹായിച്ചതാണ്, ആളുകളെ ചിട്ടിയിൽ ചേർക്കുന്നതിന് വേണ്ടി ഈ പാവപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതും ഓണാവാത്തതും വർക്കാവാത്തതുമായ കുറെ പന്ന ലാപ്ടോപ്പുകൾ പാവപ്പെട്ട കുട്ടികളുടെ തലയിലോട്ട് അടിച്ചു കയറ്റി വെച്ചു എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നത് കേരള സർക്കാർ ഈ 80 കോടി KSFE കൊടുക്കാതെ മറ്റൊരു പദ്ധതിയായിട്ട് സാധാരണക്കാർക്ക് തന്നെ കൊടുത്തിരുന്നെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പും കണ്ടാനെ ആ പൈസ കൊണ്ട് പ്രയോജനവും ഉണ്ടായേനെ. ഇവിടെ എനിക്ക് തോന്നുന്നത് KSFE മുഖ്യമന്ത്രി കൂടിയാണ് പറ്റിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് കമ്പനിയുടെ കുറെ കാര്യങ്ങൾ കൂടെ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ കുറെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അഖിൽമാരാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കഴമ്പില്ല എന്ന് പറയാൻ കഴിയില്ല. ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പലരുടെയും അവസ്ഥകളായിരുന്നു. ഇതിൽ ആരെ കുറ്റം പറയണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു. Oh.